ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഇൻട്രോ വീഡിയോ നമ്മളൊരു കാറിനകത്ത് ഇരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്റെ പ്രധാന കാരണം നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, നിങ്ങൾ തമ്മിൽ കണ്ടത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ആദ്യത്തെ കാറിനെ കുറിച്ചാണ്, ലോകത്തിലെ ആദ്യത്തെ പേറ്റന്റഡ് കാറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു കാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുക ഒരു ഫോർ വീലർ ആയിരിക്കും. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ കാർ എന്ന് പറയുന്ന ഒരു ത്രീ വീലർ വാഹനമാണ്. ഇതൊരിക്കലും ഒരു ഫോർ വീലർ ആയിരുന്നില്ല. ആ വാഹനത്തിന് മൂന്ന് വീലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോക പ്രശസ്ത കാർ നിർമ്മാതാവ് കാൾ ബെൻസ് 1885 നിർമ്മിച്ച പേറ്റന്റഡ് വാഗൺ ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ കാർ എന്ന് പറയപ്പെടുന്നത്. ജർമ്മൻകാരനായ കാൾ ബെൻസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുതിര വലിക്കാത്ത ഒരു വാഹനം നിർമ്മിക്കുക എന്നത്. അങ്ങനെ അദ്ദേഹം 1885 ഒരു വാഗൺ നിർമ്മിക്കുന്നത്. അതിന് 1886 തന്നെ പേറ്റന്റ് ലഭിച്ചു. അങ്ങനെയാണ് ഈ വാഹനം പേറ്റന്റഡ് വാഗൺ എന്ന പേരിൽ ലോക പ്രശസ്തി നേടുന്നത്. ഇതൊരു സിമ്പിൾ ഡിസൈൻ കാർ ആയിരുന്നു. ഇതിൽ സ്റ്റിയറിംഗ് ഇല്ല, പകരം ഒരു റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പോട് കൂടിയ ഹാൻഡിലായിരുന്നു മുൻവീലുകളെ ചലിപ്പിച്ചിരുന്നത്. 954 cc കരുത്തോടു കൂടിയ ഒരു ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനായിരുന്നു അദ്ദേഹം ഇതിൽ ഘടിപ്പിച്ചിരുന്നത്. ഈ എഞ്ചിനിൽ നിന്ന് നമുക്ക് പരമാവധി ലഭിച്ചിരുന്നത് 1 HP-യിലും താഴെ പവർ മാത്രമായിരുന്നു. മണിക്കൂറിൽ പരമാവധി 16 km ദൂരമായിരുന്നു ഈ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നത്. ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തായിട്ടായിരുന്നു എഞ്ചിൻ ഘടിപ്പിച്ചിരുന്നത്. എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് ഒരു ബെൽറ്റ് ഉപയോഗിച്ച് മുൻപിലുള്ള ഒരു ഡ്രമ്മിൽ എത്തിക്കുകയും അവിടെ നിന്ന് ചെയിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു പുറകിലത്തെ രണ്ട് വീലുകളിലും എത്തിച്ചിരുന്നതും. അക്കാലത്ത് കുതിര വണ്ടികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെ സോളിഡ് റബ്ബർ വീലുകളായിരുന്നു ഇതിലും ഉപയോഗിച്ചിരുന്നത്. ഒരു സെൽഫ് സ്റ്റാർട്ടഡ് വാഹനമൊന്നുമല്ലായിരുന്നു ഇത്. മാനുവലായിട്ട് തന്നെ നമ്മൾ ഫ്ലൈ വീൽ കറക്കി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു വാഹനം തന്നെയായിരുന്നു. ആദ്യകാലങ്ങളിൽ ബെൻസിൻ്റെ ഈ വാഹനത്തിന് വലിയ പ്രശസ്തി നേടിയെടുക്കാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ വാഹനം അവരുടെ ഗ്യാരേജിൽ തന്നെ ഒതുങ്ങിക്കൂടുമോ എന്ന പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ പുരുഷൻ്റെയും വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീയുണ്ടെന്ന് പറയുന്ന പോലെ ബെൻസിൻ്റെയും വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബേർത്തയായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ കണ്ടുപിടുത്തം ലോകം അറിയാതെ പോകരുത് എന്ന തീരുമാനമായിരുന്നു 1888. സ്വന്തം ഭർത്താവിനോട് പോലും പറയാതെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ 106 km സഞ്ചരിച്ച് തൻ്റെ മാതാവിനെ കാണാൻ രണ്ട് മക്കളെയും കൂട്ടിപ്പോയ യാത്ര. ആ യാത്ര എല്ലാവരും ഒരു അത്ഭുതത്തോടെയായിരുന്നു നോക്കി നിന്നത്. യാത്രാ മധ്യയിൽ വാഹനത്തിൻ്റെ ഇന്ധനം തീരുകയും ചെറിയ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളെല്ലാം വളരെ അത്ഭുതത്തോടെയും ഭയത്തോടെയുമാണ് അവരെ നോക്കിയിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു കുതിര വലിക്കാത്ത വാഹനം ഉരുണ്ടു പോകുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. ജനങ്ങളെല്ലാം ആദ്യം കരുതിയിരുന്നത് ഇതൊരു ദുർമന്ത്രവാദിയുടെ യാത്രയായിട്ടാണ്. അതിനാൽ ആരും തന്നെ അവരെ സഹായിക്കാൻ വന്നിരുന്നില്ല. അക്കാലത്ത് ആ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന ലിഗ്രോയിൻ എന്ന് പറയുന്നൊരു പെട്രോളിയം പ്രോഡക്റ്റ് ആയിരുന്നു. വേർത്ത അടുത്തുള്ള ഒരു കെമിക്കൽ ഡ്രഗ് സ്റ്റോറിൽ നിന്ന് ലിഗ്രോയിൻ വാങ്ങിക്കുകയും ആവശ്യത്തിന് വാഹനത്തിൽ ഫിൽ ചെയ്യുകയും ചെയ്തു. ആ ലിഗ്രോയിൻ വാങ്ങിച്ച ഡ്രഗ് സ്റ്റോർ പിന്നീട് ലോകത്തിലെ ആദ്യത്തെ ഫ്യൂവൽ സ്റ്റേഷൻ എന്നറിയപ്പെട്ടു. ബേർത്ത സഞ്ചരിച്ച ആ വഴി പിന്നീട് ബേർത്ത ബെൻസ് മെമ്മോറിയൽ റൂട്ട് എന്നറിയപ്പെട്ടു. ഓരോ 2 വർഷം കൂടുമ്പോഴും ബേർത്തയോടുള്ള ആദരവ് സൂചകമായിട്ട് ആ വഴിയിലൂടെ വിൻറ്റേജ് വാഹനങ്ങളുടെ ഒരു വലിയ റാലി ജർമ്മനിയിൽ നടത്താറുണ്ടായിരുന്നു. 12 മണിക്കൂർ സമയം കൊണ്ടാണ് ബേർത്ത 106 km സഞ്ചരിച്ച് തൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലെത്തുന്നത്. ആ യാത്രയിൽ ബേർത്തയ്ക്ക് അനുഭവപ്പെട്ട കുറേ കാര്യങ്ങൾ ബെൻസിനോട് പറയുകയും വാഹനത്തിൽ ആ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. ലോകത്തിലെ ആദ്യത്തെ റോഡ് ട്രിപ്പ് നടത്തിയത് ഒരു സ്ത്രീയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ?